Hi, hello my dears. How are you? I hope you're fine and happy. And I am happy and fine here. Okay, welcome back to English class. And today, I'm going to show you a picture. Try to identify the person, okay? Yes, you know, who is this? Okay, that is Srimati Navajot Khosa IAS. And who is that? District Collector Thiruvananthapuram. And when you see this title, this position, District Collector, nammude manasilekku pettanu varunnathu endanu? District Collectorude adhigaram. Avarkkulla sukhasaugaryangal. Car undu, car inde driver undu. വലിയ വീടുണ്ട് താമസിക്കാൻ, അവിടെ ജോലിക്കാരുണ്ട്, അവരുടെ കാര്യങ്ങളെല്ലാം നോക്കാനുള്ള ആളുകളുണ്ട്, അവർക്ക് എല്ലാ സുഖസൗകര്യങ്ങളുമുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് IAS എടുക്കണം, കളക്ടർ ആവണം, IAS ഉദ്യോഗസ്ഥരാവണം. എന്തുകൊണ്ടാണ് നമ്മൾ അതിനോട് ഇത്രയും ഇഷ്ടപ്പെടുന്നത്? നമ്മൾ കാണുന്നത് അവരുടെ അധികാരങ്ങളും അവരുടെ സുഖസൗകര്യങ്ങൾ നിറഞ്ഞ ജീവിതവും അവരുടെ വരുമാനവും അവരുടെ സാലറി ശമ്പളവും ഒക്കെയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ അതിനോട് വളരെ ആകൃഷ്ടരായി പോവും. പക്ഷേ ദിസ് ഈസ് ജസ്റ്റ് എ സിംഗിൾ സ്റ്റോറി എബൌട്ട് ആൻ IAS ഓഫീസർ ഓർ എബൌട്ട് എ ഡിസ്ട്രിക്ട് കളക്ടർ. ഈ ഒരു ഭാഗം മാത്രമല്ല, ഒരു ഇത് അവരുടെ ജീവിതത്തിൻ്റെ അവരുടെ ജോലിയുടെ ഒരു ഭാഗം മാത്രമാണ്. ഇതിനൊരു മറുവശവും കൂടിയുണ്ട്. അപ്പോൾ ഇത് മാത്രം കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. മറ്റേതും നല്ലതാണ് കേട്ടോ. അവർ 24 മണിക്കൂറും റെസ്പോൺസിബിളാണ്. പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കണം, കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുകയും വേണം. അപ്പോൾ പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങൾ ഉണ്ടാവണം. ആ തീരുമാനങ്ങൾ ജനങ്ങൾക്കും എല്ലാവർക്കും അനുയോജ്യമായിരിക്കണം. ആരെയും ദോഷപ്പെടുത്തുന്നതായിരിക്കരുത്. മറ്റുള്ളവർക്ക് നന്മ വരുന്ന തീരുമാനങ്ങളായിരിക്കണം. നീതിയുക്തമായിരിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരുടെ മനസ്സ് എപ്പോഴും അലേർട്ടായിരിക്കണം. ഉറങ്ങുന്ന സമയം പോലും 24 മണിക്കൂറും അവർ ഡ്യൂട്ടിയിലാണ്. ആഴ്ചയിൽ 7 ദിവസവും അവർ ഡ്യൂട്ടിയിലാണ്. ഞായറാഴ്ച ഞാൻ കളക്ടറല്ല എന്ന് പറയാൻ പറ്റുമോ? ഞായറാഴ്ച ഒരു പ്രശ്നമുണ്ടായാൽ അതിലും കളക്ടർ ഇടപെട്ടേ പറ്റൂ. അപ്പോൾ 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും 365 ദിവസവും അവർ ഡ്യൂട്ടിയിലാണ്. അപ്പോൾ എപ്പോഴും ഡ്യൂട്ടിയിലായിരിക്കാനും അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാനും കാര്യങ്ങളെ ഭരണനിർവഹണം നടത്താനും ഉള്ള കഴിവും മനോഭാവവും കൂടി അവർക്കുണ്ടാവണം. ശരിക്കും ഹാർഡ് വർക്കാണത്. അപ്പോൾ നമ്മൾ കാണുന്ന സുഖസൗകര്യങ്ങളുടെയും ശമ്പളത്തിൻ്റെയും ഏറ്റവും എന്താ പറയുക അട്രാക്റ്റീവായ ആ ഭാഗം, അതിനോടൊപ്പം ഈ ഡ്യൂട്ടിയുടെ ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളും കൂടി ചേരുമ്പോൾ മാത്രമേ അതൊരു കംപ്ലീറ്റ് പിക്ചർ ആവുന്നുള്ളൂ. ഇല്ലെങ്കിൽ അതൊരു സിംഗിൾ സ്റ്റോറിയാണ്. ഇനി ജോലിയുടെ ഉത്തരവാദിത്തങ്ങളും അതിൻ്റെ ഒരു ഹാർഡ് വർക്കും മാത്രമാണ് കാണുന്നതെങ്കിൽ അതും സിംഗിൾ സ്റ്റോറിയാണ്. ആഡംബരപൂർണമായ ജീവിതവും സുഖസൗകര്യങ്ങളും ശമ്പളവും ഒക്കെയാണ് മാത്രമാണ് കാണുന്നതെങ്കിൽ അതും സിംഗിൾ സ്റ്റോറിയാണ്. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ആ ഡിസ്ട്രിക്ട് കളക്ടർ എന്ന പൊസിഷൻ്റെ ഒരു ഫുൾ പിക്ചർ, മുഴുവൻ കഥയും അല്ലെങ്കിൽ മുഴുവൻ ചിത്രവും നമുക്ക് മനസ്സിലാവുക. നൗ ലിസൺ ഹിയർ. ഈ ചിത്രം കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് എന്താണ്? ഹു ഈസ് ദിസ്? ആൻഡ് യു നോ ഇറ്റ് ഈസ് എ ടൈഗർ. ടൈഗർ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? ക്രൂരനായ ഒരു മൃഗം, വന്യമൃഗം അല്ലേ. മറ്റുള്ളവരെ, മറ്റുള്ള ജീവികളെ കൊന്നു തിന്നുന്ന, മനുഷ്യനെയും തരം കിട്ടിയാൽ കൊന്നു തിന്നുന്ന ക്രൂര ജന്തു. അത് ഇറ്റ്സ് എ സിംഗിൾ സ്റ്റോറി. കടുവ കാട്ടിലില്ലെങ്കിലോ? നമ്മുടെ ഇക്കോസിസ്റ്റത്തിന്, നമ്മുടെ പരിസ്ഥിതിക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു ജീവിയും കൂടിയാണ് കടുവ. കടുവയില്ലെങ്കിൽ, മാംസഭുക്കായ കടുവയില്ലെങ്കിൽ സസ്യഭുക്കുകളുടെ എണ്ണം കൂടും. അപ്പോൾ സസ്യങ്ങൾ കാട്ടിലില്ലാതാവും. അത്തരത്തിൽ അപ്പോൾ സസ്യഭുക്കുകൾ ഇല്ലാതെയാവും. അങ്ങനെ നമ്മുടെ പരിസ്ഥിതിക്ക് ഒരുപാട് ദോഷങ്ങൾ
സംഭവിക്കും. അപ്പോൾ ദുഷ്ടനായ ക്രൂരമൃഗം എന്നത് കടുവയെക്കുറിച്ചുള്ള ഇറ്റ്സ് എ ജസ്റ്റ് എ സിംഗിൾ സ്റ്റോറി. അപ്പോൾ കടുവയുടെ പരിസ്ഥിതിക്കുള്ള അനുകൂലമായ പരിസ്ഥിതിക്ക് ആവശ്യമായ കാര്യങ്ങളും കൂടി ചേരുമ്പോഴേ കടുവ എന്ന ആ മൃഗത്തിൻ്റെ ഫുൾ സ്റ്റോറി ആവുന്നുള്ളൂ. സോ വി ഹാവ് സോ മെനി സിംഗിൾ സ്റ്റോറീസ് അബൌട്ട് സോ മെനി തിങ്സ്. വെൻ യു ഹേർഡ് ദ വേർഡ് അമേരിക്ക, വാട്ട് വിൽ കം ടു യുവർ മൈൻഡ്? അമേരിക്കയുടെ വലിയ വലിയ കെട്ടിടങ്ങളും വലിയ വ്യവസായങ്ങളും അവരുടെ പണവും അവരുടെ സാങ്കേതിക വിദ്യയും ഒക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരിക. നമ്മുടെ മനസ്സിൽ അതൊരു സമ്പന്ന രാഷ്ട്രം മാത്രമാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കാം അവിടുത്തെ ജനങ്ങളെല്ലാം വളരെ ആർഭാടപൂർവം ജീവിക്കുന്നവരാണെന്ന്. പക്ഷേ അതിനൊരു മറുവശമുണ്ട്, തീരെ പട്ടിണി പാവങ്ങളായ ആളുകളും അവിടെയുണ്ട്. അപ്പോൾ ഏത് കാര്യത്തെക്കുറിച്ചും നമുക്ക് നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ ഒരു സിംഗിൾ സ്റ്റോറി ഉണ്ടാവാൻ വഴിയുണ്ട്. ഈ സിംഗിൾ സ്റ്റോറി നമ്മൾ അതിനെക്കുറിച്ചുള്ള നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് നമ്മുടെ അറിവ് ഒരു വശം മാത്രമാകുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഒരു വീക്ഷണകോണിലൂടെ മാത്രം നമ്മളൊരു കാര്യത്തെ നോക്കുമ്പോൾ അതിൻ്റെ ഒരു സിംഗിൾ സ്റ്റോറി മാത്രമേ നമുക്ക് അറിയാൻ നമ്മൾ അറിയുന്നുള്ളൂ. നമ്മൾ അത് മാത്രമേ നമ്മൾ കണക്കിലെടുക്കുന്നുള്ളൂ. ഒരു കാര്യത്തെക്കുറിച്ചുള്ള മുഴുവൻ കാര്യവും അല്ലെങ്കിൽ മുഴുവൻ സ്റ്റോറിയും ഫുൾ പിക്ചർ, ഒരു മുഴുവൻ ചിത്രം നമുക്ക് കിട്ടണമെങ്കിൽ അതിനെ വിവിധ കോണിലൂടെ വിവിധ വീക്ഷണ കോണിലൂടെ നമ്മൾ കാണുകയും അതിൻ്റെ വിവിധ വശങ്ങൾ നമ്മൾ അറിയുകയും ചെയ്യണം. ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഒരു വശം മാത്രമേ അറിയുന്നുള്ളൂവെങ്കിൽ നമ്മുടെ അറിവ് പൂർണ്ണമല്ല. ഇറ്റ്സ് എ സിംഗിൾ സ്റ്റോറി. അതുകൊണ്ട് തന്നെ നമുക്കിഷ്ടമുള്ളതേ കാണൂ, നമുക്കിഷ്ടമുള്ളതേ വായിക്കൂ, നമുക്കിഷ്ടമുള്ളതേ കേൾക്കൂ എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമ്മുടെ അറിവ്, ഏത് കാര്യത്തെക്കുറിച്ചും നമുക്കുള്ള അറിവ്, നമുക്കുണ്ടാവുന്ന അറിവ് സിംഗിൾ സ്റ്റോറീസ് മാത്രമായിരിക്കും. അപ്പോൾ അങ്ങനെ വരാതെ ഒരു കാര്യത്തെ പല വീക്ഷണ കോണിലൂടെ കാണാൻ നമ്മൾ പഠിക്കണം. അതിനെന്താണ് ചെയ്യേണ്ടത്? തീർച്ചയായും ഒരു കാര്യത്തെക്കുറിച്ച് പലരുടെ അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കണം, നമ്മൾ വായിക്കണം. പത്രമാണ് വായിക്കുന്നതെങ്കിൽ ഒരു പത്രവാർത്ത പല പത്രങ്ങളിൽ എങ്ങനെ വന്നു എന്ന് വായിക്കണം. പല ചാനലുകൾ അതെങ്ങനെ അവതരിപ്പിച്ചു എന്ന് കാണണം. അപ്പോൾ മാത്രമേ ആ വാർത്തയുടെ ഒരു മുഴുവൻ പിക്ചറും ഒരു ഫുൾ സ്റ്റോറി നമുക്ക് മനസ്സിലാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ അറിവ് സിംഗിൾ സ്റ്റോറിയായി മാറിയിരിക്കും. അത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്താണ് സിംഗിൾ സ്റ്റോറീസ്, നമ്മൾ ഒരു വീക്ഷണകോണിലൂടെ മാത്രം കണ്ടാൽ, കാര്യങ്ങളെ കണ്ടാൽ എന്ത് ദോഷമാണ് നമുക്കുണ്ടാവുന്നത് എന്ന് നമുക്ക് നമ്മളോട് ജനങ്ങളോട് നാട്ടുകാരോട് ഷിമാമണ്ട അദിച്ചി എന്ന ഒരു ആഫ്രിക്കൻ വനിത സംസാരിക്കുന്ന ഒരു സ്പീച്ചാണ് അവർ നെക്സ്റ്റ് ലെസൺ, ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി. Okay, shall we go to the lesson? Listen here. The danger of a single story. This is the title of the speech. It's really a speech delivered by Chimamanda Ngozi Adichie. Chimamanda Ngozi Adichie. It's an African name. She is a native of Nigeria. That is why this name, Chimamanda Ngozi Adichie. And really it is a speech. And I will show you the speech. TED Talk. It is known as TED Talk. I'm a storyteller and I would like to tell you a few personal stories about what I like to call the danger of the single story. I grew up on a university campus in eastern Nigeria. My mother says that I started reading at the age of 2, although I think 4 is probably close to the truth. So I was an early reader, and what I read were British and American children's books. I was also an early writer, and when I began to write at about the age of 7, stories in pencil with crayon illustrations that my poor mother was obligated to read, I wrote exactly the kinds of stories.
This is the talk or speech made by Shimamanda Adichie at the TED Talk. Okay, we have in our textbook the full text of the of this speech. Okay, shall we read it? Listen. Okay, let us read it. The danger of a single story. Danger. What do you mean by danger? Abagadam. Single story. Orotya katha. Single. Otya. Single story. Okay, let's read it. I'm a storyteller and I would like to tell you a few personal stories about what I like to call the danger of a single story. I grew up on a university campus in eastern Nigeria. My mother says that I started reading at the age of 2, although I think it probably happened when I was 4. So I was an early reader, and what I read were British and American children's books. Okay, look at your text. I'm a storyteller and I would like to tell you a few personal stories. Today, I'm going to tell you some personal stories, my own stories, about what I like to call the danger of a single story. Otte kathayude abagadam. Nammal kandile collectore kurichulla otte katha maatha arinju adilekku chennu chaadiyal hard work cheyan manasillengil it was a danger. That is, I grew up on a university campus in eastern Nigeria. Nigeria is a country in Africa, and Africa is a continent. You know, don't you? Yes, you know, Africa is a continent, a bhoogandamana adile oru rajyamana Nigeria. My mother says that I started reading at the age of 2. Nammalokka vaikkan padichathu eppozhaanu? ഏതാണ്ട് ഒന്നാം ക്ലാസ്സിലാവുമ്പോൾ അല്ലേ. സോ ബട്ട് ഹിയർ ഷിമാമന്ത അതിച്ചി സ്റ്റാർട്ടഡ് റീഡിംഗ് അറ്റ് ദ ഏജ് ഓഫ് 2. ഓൾദോ ഐ തിങ്ക് ഇറ്റ് പ്രോബബ്ലി ഹാപ്പൻ വെൻ ഐ വാസ് 4. അമ്മ പറഞ്ഞു 2 വയസ്സെന്ന്, ബട്ട് ഐ തിങ്ക് ഇറ്റ് വാസ് അറ്റ് 4. ഐ വാസ് എൻ ഏർലി റീഡർ ആൻഡ് വോട്ട് ഐ റെഡ് വെയർ ബ്രിട്ടീഷ് ആൻഡ് അമേരിക്കൻ ചിൽഡ്രൻസ് ബുക്സ്. 4 വയസ്സിലേ വായിച്ചു തുടങ്ങി. എന്തായിരുന്നു വായിച്ചത്? ബ്രിട്ടീഷിലെയും ബ്രിട്ടനിലെയും അമേരിക്കയിലെയും ബാലസാഹിത്യ പുസ്തകങ്ങൾ. നിങ്ങളും വായിക്കാറില്ലേ ബാലസാഹിത്യ പുസ്തകങ്ങൾ? ലൈക്ക് ദാറ്റ്. ഐ വാസ് ഓൾസോ അൻ ഏർലി റൈറ്റർ ആൻഡ് വെൻ ഐ ബിഗാൻ ടു റൈറ്റ് അറ്റ് അബൌട്ട് ദ ഏജ് ഓഫ് 7, സ്റ്റോറീസ് ഇൻ പെൻസിൽ വിത്ത് ക്രയോൺ ഇലസ്ട്രേഷൻസ് ദാറ്റ് മൈ പുവർ മദർ വാസ് ഒബ്ലിഗേറ്റഡ് ടു റീഡ്, I wrote exactly the kinds of stories I was reading. And he was an early writer. She was an early writer also. Katha ezhuthan thodangi nerathe thanne at the age of 7. Stories in pencil with crayon illustrations. Pencil kondu katha ezhuthi crayonukal kondu chithram varichu. Appozhu adu aare vaayikka? കുഞ്ഞുനാളിൽ കഥ എഴുതിയ ആരെ സാധാരണ വായിക്കുക? മദർ, നോ ഡൗട്ട്. യാ, മൈ പുവർ മദർ വാസ് ഒബ്ലിഗേറ്റഡ് ടു റീഡ്. ഒബ്ലിഗേറ്റഡ്, അമ്മ വായിച്ചേ മതിയാവൂ, അമ്മയ്ക്ക് വായിക്കാൻ ബാധ്യത ഉണ്ടായിരുന്നു. മകൾ എഴുതുന്ന കഥ പിന്നെ വേറെ ആരെയാ വായിക്കുക? ദാറ്റ്സ് വൈ ക്രയോണ് കൊണ്ട് ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐ റോട്ട് എക്സാക്ട്ലി ദ കൈൻഡ്സ് ഓഫ് സ്റ്റോറീസ് ഐ വാസ് റീഡിംഗ്. ഐ വാസ് റീഡിംഗ്, ഞാൻ വായിച്ച തരത്തിലുള്ള കഥകൾ തന്നെ എഴുതി. ലൈക്ക് ദാറ്റ്. അങ്ങനെയല്ലേ, നമ്മൾ എന്താണോ വായിക്കുന്നത് അതുപോലെയുള്ളവയാണ് നമ്മൾ എഴുതുന്നതും. അതുകൊണ്ടാണ് പറയുന്നത് നല്ല കാര്യങ്ങൾ വായിക്കണം. നമ്മൾ എന്താണോ വായിക്കുന്നത് അത് നമ്മുടെ ഉള്ളിൽ തറയ്ക്കും, നമ്മുടെ ഉള്ളിൽ അങ്ങനെ കിടക്കും. അപ്പോൾ നമ്മുടെ നമ്മളിൽ നിന്ന് പുറത്തു വരുന്നതും നമ്മൾ വായിക്കുന്ന കാര്യങ്ങൾ പോലെയുള്ള കാര്യങ്ങളാവും. അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല കാര്യങ്ങൾ വായിക്കാൻ ശ്രദ്ധിക്കണം. കേൾക്കുന്നതും അതുപോലെ തന്നെയാണ്. നല്ലത് കേൾക്കാൻ ശ്രമിക്കണം. നല്ലത് വായിക്കുകയും നല്ലത് കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നതും ചെയ്യുന്നതും എഴുതുന്നതും എല്ലാം നല്ലത് തന്നെയായിരിക്കും. ഓക്കെ, സോ ഓൾ മൈ ക്യാരക്ടേഴ്സ് വെയർ വൈറ്റ് ആൻഡ് ബ്ലൂ ഐഡ്. വൈറ്റ് ഇൻ കളർ,
വെളുത്ത നിറമുള്ള ബ്ലൂ ഐഡ് നീലക്കണ്ണുകളുള്ള യൂറോപ്യൻ നാട്ടിലെ ആൾക്കാർക്ക് നീലക്കണ്ണുകളും വെളുത്ത നിറവും ആണല്ലോ കാര്യം നമുക്കറിയാം വി ഡിസ്കസ്ഡ് ഇറ്റ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ് ഓക്കെ ദേ പ്ലേഡ് ഇൻ ദ സ്നോ ദേ ഏറ്റ് ആപ്പിൾസ് ആൻഡ് ദേ ടോക്ക്ഡ് എ ലോട്ട് അബൌട്ട് ദ വെതർ ഹൗ ലവ്ലി ഇറ്റ് വാസ് ദാറ്റ് ദ സൺ ഹാഡ് കം ഔട്ട് ഷിമമന്റെ അതിച്ച് എഴുതിയ കഥകളിലെ ആൾക്കാരും വെളുത്തവരും നീലക്കണ്ണുള്ളവരുമായിരുന്നു അവർ സ്നോയിൽ മഞ്ഞിലാണ് കളിച്ചിരുന്നത് അവർ ആപ്പിൾസ് ആണ് കഴിച്ചിരുന്നത് അവർ കാലാവസ്ഥയെ വെതർ വാട്ട് യു മീൻ ബൈ ദിസ് വേർഡ് വെതർ കാലാവസ്ഥ കാലാവസ്ഥയെ കുറിച്ചാണ് സംസാരിച്ചിരുന്നത് യൂറോപ്യൻ നാട്ടിലേക്ക് പോയാൽ അവർ അവരുടെ പരദൂഷണമല്ല അവർ സംസാരിക്കുക അന്യോന്യം കാണുമ്പോൾ പരദൂഷണമല്ല പറയുക പകരം അവർ കാലാവസ്ഥയെക്കുറിച്ചൊക്കെയാണ് സംസാരിച്ചു തുടങ്ങുക നമ്മളിവിടെ രണ്ടുപേര് തമ്മിൽ കണ്ടാൽ എന്താണ് സംസാരിക്കുന്നതെന്ന് ആലോചിച്ചാൽ മതി പക്ഷേ അത് നന്നല്ലല്ലോ പരദൂഷണം നല്ലതല്ലല്ലോ സോ ദേ ആർ ടോക്കിംഗ് അബൌട്ട് വെതർ അതുപോലെ ശ്രീമാമൻ്റെ ആദിച്ചി ആഫ്രിക്കക്കാരിയായ ആദിച്ചിയുടെ കഥകളിലെ ആൾക്കാരും ബ്രിട്ടീഷുകാരും അമേരിക്കക്കാരുമായിരുന്നു അവർ കാലാവസ്ഥയെക്കുറിച്ചാണ് സംസാരിച്ചത് ലുക്ക് ബട്ട് ഐ ഹാഡ് നെവർ ബീൻ ഔട്ട്സൈഡ് നൈജീരിയ ഇത്രയും അമേരിക്കയിലെയും ബ്രിട്ടനിലെയും കഥകൾ എഴുതുമ്പോഴും നൈജീരിയ വിട്ട് പുറത്ത് പോയിട്ടുണ്ടോ നോ ബട്ട് ഐ ഹാഡ് നെവർ ബീൻ ഔട്ട്സൈഡ് നൈജീരിയ വി ഡിഡ്ൻ്റ് ഹാവ് സ്നോ ആഫ്രിക്കയിൽ എവിടുന്ന സ്നോ ആഫ്രിക്ക എവിടെയാണ് കൃത്യം ഭൂമധ്യരേഖയിൽ അല്ലേ അവിടെ സ്നോ ഉണ്ടോ ഇല്ല യൂറോപ്പിലാണ് സ്നോ തണുപ്പ് രാജ്യങ്ങളിൽ വി എയ്റ്റ് മാംഗോസ് അവിടെ ആപ്പിളും ഇല്ല ആപ്പിൾ ഉണ്ടാവണമെങ്കിൽ തണുപ്പ് മസ്റ്റാണ് അതുകൊണ്ടല്ലേ കേരളത്തിലല്ലല്ലോ ആപ്പിൾ ഉള്ളത് ഊട്ടിയിലല്ലേ തണുപ്പുള്ള സ്ഥലം വി ഡിഡ്ൻ്റ് ഹാവ് സ്നോ വി എയ്റ്റ് മാംഗോസ് ആൻഡ് വി നെവർ ടോക്ക്ഡ് അബൌട്ട് ദ വെതർ ബിക്കോസ് ദേർ വാസ് നോ നീഡ് ടു നമ്മൾ വെതറിനെ കുറിച്ച് സംസാരിക്കാറില്ല കാലാവസ്ഥയെക്കുറിച്ചൊന്നും സംസാരിക്കാറില്ല അതിൻ്റെ ആവശ്യമില്ല കാരണം നല്ല കാലാവസ്ഥയാണ് യൂറോപ്യൻ നാട്ടിൽ അവർക്ക് എപ്പോഴും തണുപ്പാണ് അപ്പോൾ അവർ വല്ലപ്പോഴും സൂര്യനെ കാണുമ്പോൾ നല്ല രസമാണ് ദാറ്റ് ഈസ് സോ ആഫ്രിക്കക്കാരിയായ ഷിമാമൻ്റെ അതിച്ചി ബ്രിട്ടനെക്കുറിച്ചും അമേരിക്കയെക്കുറിച്ചുമാണ് എഴുതി തുടങ്ങിയത് വൈ വായിക്കുന്ന പുസ്തകങ്ങൾ മുഴുവൻ അമേരിക്കയിലെയും ബ്രിട്ടനിലെയും പുസ്തകങ്ങളായിരുന്നു ദാറ്റ്സ് വൈ ഓക്കെ വാട്ട് ദിസ് ഷോസ് ഐ തിങ്ക് is how impressionable and vulnerable we are in the face of a story, particularly as children. Because all I had read were books in which characters were foreign. I had become convinced that books, by their very nature, had to have foreigners in them and had to be about things with which I could not personally identify. Now, things changed when I discovered African books. There weren't many of them available, and they weren't quite as easy to find as the foreign books. But when I read Chinua Achebe and Camara Lay, I realized that people like me, girls with skin the color of chocolate, whose kinky hair could not form ponytails, could also exist in literature. I started to write about things I recognized. I loved the American and British books I read. They stirred my imagination and opened up new worlds for me. But African writers served me from having a single story of what books are. Okay. What this shows, I think, is how impressionable and vulnerable, impressionable. നമ്മുടെ മനസ്സിനെ അങ്ങേയറ്റം സ്വാധീനിക്കുന്ന ഇംപ്രഷനബിൾ ആൻഡ് വൾണറബിൾ നമ്മൾ വൾണറബിൾ ലിസൺ ഹിയർ ദിസ് ഈസ് ദ മലയാളം ട്രാൻസ്ലേഷൻ ഓഫ് ദാറ്റ് കഥകൾ നമ്മുടെ മനസ്സിൽ എത്ര ആഴത്തിൽ പതിയുന്നുവെന്നും
അവ നമ്മുടെ മനസ്സിനെ എത്ര വേഗം കീഴടക്കുന്നു എന്നുമാണ്. വൾണറബിൾ, കീഴടക്കപ്പെടാൻ പറ്റുന്നത്, തോൽപ്പിക്കപ്പെടാൻ പറ്റുന്നത്. അപ്പോൾ ഈ കഥകൾ ആദിച്ചി കുഞ്ഞുനാളിൽ വായിച്ച കഥകൾ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു, അത് നമ്മുടെ മനസ്സിനെ കീഴടക്കുകയും ചെയ്തു. പെർട്ടിക്കുലർലി ആസ് ചിൽഡ്രൻ, കുട്ടിക്കാലത്ത് വായിക്കുന്നത് നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു കിടക്കും. ഇപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ വായിക്കുന്നതും വളരെ ആഴത്തിൽ നമ്മുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കും. അതുകൊണ്ടാണ് പറയുന്നത് നല്ല പുസ്തകങ്ങൾ വായിക്കണം. ദാറ്റ് ഈസ് ഓക്കെ. ബിക്കോസ് ഓൾ ഐ ഹാഡ് റെഡ് വെർ ബുക്സ് ഇൻ വിച്ച് ക്യാരക്ടേഴ്സ് വെയർ ഫോറിൻ. ബ്രിട്ടീഷ് അമേരിക്കൻ ബുക്സ് വായിച്ചാൽ അവിടുത്തെ കഥകളല്ലേ, അപ്പോൾ ആ ക്യാരക്ടേഴ്സ് എല്ലാവരും ഫോറിനേഴ്സ്, വിദേശികളായിരുന്നു. ഐ ഹാഡ് ബിക്കം കൺവിൻസ്ഡ് ദാറ്റ് ബുക്സ് ബൈ ദയർ വെരി നേച്ചർ ഹാഡ് ടു ഹാവ് ഫോറിനേഴ്സ് ഇൻ ദം. ഐ ഹാഡ് ബിക്കം കൺവിൻസ്ഡ്, കൺവിൻസ്ഡ്, ബോധ്യപ്പെട്ടു, എനിക്ക് ബോധ്യപ്പെട്ടു. അന്ന് വായിച്ച പുസ്തകങ്ങളിൽ നിന്ന് എനിക്ക് ബോധ്യമായത് എന്താണ്? ബുക്സ് ബൈ ദയർ വെരി നേച്ചർ ഹാഡ് ടു ഹാവ് ഫോറിനേഴ്സ് ഇൻ ദം. പുസ്തകത്തിൽ ഫോറിനേഴ്സ് വേണം, ക്യാരക്ടേഴ്സ് ഫോറിനേഴ്സ് ആവണം. ആൻഡ് ഹാഡ് ടു ബി അബൌട്ട് തിങ്സ് വിച്ച് ഐ കുഡ് നോട്ട് പേഴ്സണലി ഐഡൻറ്റിഫൈ. പുസ്തകത്തിൽ എനിക്ക് പേഴ്സണലായി അറിയാവുന്ന കാര്യങ്ങൾ വരരുത് എന്നും, വിദേശികളായിരിക്കണം, എനിക്ക് അറിഞ്ഞുകൂടാത്തവരായിരിക്കണം ക്യാരക്ടേഴ്സ് എന്നും ഞാൻ മനസ്സിലാക്കി. ഞാൻ വായിച്ച പുസ്തകങ്ങൾ അങ്ങനെയായിരുന്നു, വേറെ പുസ്തകങ്ങളൊന്നും ഞാൻ വായിച്ചിട്ടില്ല. ദാറ്റ് ഈസ് നോട്ട് മൈ ബട്ട് ആദിച്ചി. ഓക്കെ. നൗ തിങ്സ് ചേഞ്ച്ഡ് വെൻ ഐ ഡിസ്കവേർഡ് ആഫ്രിക്കൻ ബുക്സ്. വെൻ ഐ ഡിസ്കവേർഡ് ആഫ്രിക്കൻ ബുക്സ്, ഡിസ്കവേർഡ് കണ്ടുപിടിച്ചു, ഞാൻ ആഫ്രിക്കൻ ബുക്സ് കണ്ടുപിടിച്ചപ്പോൾ. അപ്പോൾ വളരെ സ്വാഭാവികമായും അന്ന് ആഫ്രിക്കൻ ബുക്സ് കിട്ടുന്നില്ലായിരുന്നു ആദിച്ചിക്ക്, അതുകൊണ്ട് തന്നെ ഞാനത് കണ്ടുപിടിക്കുകയായിരുന്നു. കണ്ടുപിടിച്ചപ്പോൾ കാര്യങ്ങൾ മാറി. ദേർ വെയർ ഇൻ മെനി ഓഫ് ദം അവൈലബിൾ, അവൈലബിൾ ലഭ്യമാവുക. ആഫ്രിക്കൻ ബുക്സ് ഒന്നും അന്ന് ലഭ്യമായിരുന്നില്ല, ഈസി ആയിട്ട് ലഭ്യമായിരുന്നില്ല. ആൻഡ് ദേ വെയർ ഇൻ കട്ട് ആസ് ഈസി ടു ഫൈൻഡ് ആസ് ദ ഫോറിൻ ബുക്സ്. ഫോറിൻ ബുക്സ് കിട്ടുന്നത്ര ഈസിയുമായിരുന്നില്ല. അപ്പോൾ എളുപ്പത്തിൽ വായിക്കാൻ കിട്ടുന്നത് എന്തായിരുന്നു? ഫോറിൻ ബുക്സ്, അമേരിക്ക, ബ്രിട്ടീഷ് ബുക്സ്. കാരണം ആദിച്ചിയുടെ അമ്മ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥയായിരുന്നു, അച്ഛനൊരു പ്രൊഫസറുമായിരുന്നു. ദാറ്റ്സ് വൈ. ഓക്കെ. ബട്ട് വെൻ ഐ റീഡ് ഷിനുവ അച്ചേബി ആൻഡ് ക്യാമറ ലേ, ഷിനുവ അച്ചേബി, ഇറ്റ് ഇസ് ദ നെയിം ഓഫ് ആൻ ആഫ്രിക്കൻ റൈറ്റർ. ആഫ്രിക്കയിലെ ഒരു എഴുത്തുകാരിയാണ് ഇത്, ഷിനുവ അച്ചേബി. ദെൻ ക്യാമറ ലേ, രണ്ട് എഴുത്തുകാരികൾ, ആഫ്രിക്കയിലെ എഴുത്തുകാരികൾ, ആഫ്രിക്കയെക്കുറിച്ച് തന്നെ എഴുതുന്ന എഴുത്തുകാരികൾ. ഷിനുവ അച്ചേബി ആൻഡ് ക്യാമറ ലേ, ഐ റിയലൈസ്ഡ് ദാറ്റ് പീപ്പിൾ ലൈക്ക് മീ, ഗേൾസ് വിത്ത് സ്കിൻ ദ കളർ ഓഫ് ചോക്ലേറ്റ്, ഹൂസ് കിങ്കി ഹെയർ കുഡ് നോട്ട് ഫോം പോണി ടെയിൽസ്, ഗേൾസ് ലൈക്ക് മീ, എൻ്റെ നിറം, കറുത്ത നിറം, ചോക്ലേറ്റിൻ്റെ നിറം, ആൻഡ് കുഡ് നോട്ട് ഫ്രം പോണി ടെയിൽസ്, കിങ്കി ഹെയർ, വോട്ട് ബി കിങ്കി ഹെയർ, ചുരുണ്ട മുടി. ആഫ്രിക്കക്കാരുടെ മുടി കണ്ടിട്ടുണ്ടല്ലോ, ചുരുണ്ട മുടി, യു നോ. അത് പോണി ടെയിൽ കെട്ടാൻ പറ്റുമോ? നമ്മളിങ്ങനെ പോണി ടെയിൽ കെട്ടുന്ന പോലെ കെട്ടാൻ പറ്റാത്ത മുടിയാണ്. സോ അങ്ങനെയുള്ളവരും കുഡ് ഓൾസോ എക്സിസ്റ്റ് ഇൻ ലിറ്ററേച്ചർ. ലിറ്ററേച്ചർ, വോട്ട് യു ബൈ ദിസ് വേർഡ്, ലിറ്ററേച്ചർ, സാഹിത്യം. I started to write about things I recognized. ആഫ്രിക്കക്കാരായ ആൾക്കാരെ വായിച്ചു തുടങ്ങിയപ്പോൾ ഐ ഓൾസോ സ്റ്റാർട്ടഡ് ടു റൈറ്റ് ബുക്സ് ദാറ്റ് തിങ്സ് ഐ റെക്കഗ്നൈസ്ഡ്, റെക്കഗ്നൈസ്ഡ്, തിരിച്ചറിഞ്ഞ. അപ്പോൾ എന്നെ പോലുള്ളവരെയും കുറിച്ചും എഴുതാം. ദാറ്റ് ഈസ് ഐ ലവ്ഡ് ദ അമേരിക്കൻ ആൻഡ് ബ്രിട്ടീഷ് ബുക്സ് ഐ റൈറ്റ്. ദേ സ്റ്റേർഡ് മൈ ഇമാജിനേഷൻ. സ്റ്റേർഡ്, ഇളക്കി, നമ്മൾ തവിയിട്ട് ഇളക്കത്തില്ലേ, അതുപോലെ സ്റ്റേർഡ് മൈ ഇമാജിനേഷൻ. കറിയല്ല ഇളക്കിയത്, മൈ ഇമാജിനേഷൻ, എൻ്റെ ഇമാജിനേഷനൊരു ഒരു ഒരു ഇളക്കൽ തന്നു. ആൻഡ് ഓപ്പൺ അപ്പ് ന്യൂ വേൾഡ്സ് ഫോർ മീ, പുതിയ ലോകങ്ങൾ തുറന്നു തന്നു, പുറത്തേക്കുള്ള ലോകം. ബട്ട്
African writers served me from having a single story of what books are. എന്തായിരുന്നു ബുക്സിനെ കുറിച്ചുള്ള സിംഗിൾ സ്റ്റോറി? അതിച്ചിയുടെ ബുക്സിൽ ഫോറിൻ ക്യാരക്ടേഴ്സ് ആയിരിക്കണം. നമ്മുടെ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങളെക്കുറിച്ചല്ല എഴുതേണ്ടത്. ഇതായിരുന്നു ദ സിംഗിൾ സ്റ്റോറി അബൌട്ട് ബുക്സ് വാട്ട് ആദിച്ചി ഹാഡ്. ബട്ട് വെൻ ഷീ റീഡ് ദ ആഫ്രിക്കൻ ബുക്സ് തിങ്സ് ചേഞ്ച്ഡ്. നമ്മളെക്കുറിച്ചും കറുത്ത വർഗക്കാരെക്കുറിച്ചും അല്ലെങ്കിൽ സ്വന്തം നാട്ടിലുള്ളവരെക്കുറിച്ചും കഥയെഴുതാം എന്ന ഒരു മനോഭാവം മുന്നിലേക്ക് വന്നു. അപ്പോൾ ബ്രിട്ടീഷുകാരെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരെക്കുറിച്ച് എഴുതാവൂ എന്നത് തെറ്റാണോ? അല്ല. പക്ഷെ അത് മാത്രമാണോ ബുക്സ്? അല്ല. അതുകൊണ്ടാണ് ഇറ്റ് വാസ് എ സിംഗിൾ സ്റ്റോറി. ആദിജി സെഡ് ദാറ്റ് ഇറ്റ് വാസ് എ സിംഗിൾ സ്റ്റോറി. അപ്പോൾ ഈ ആഫ്രിക്കക്കാരെക്കുറിച്ചും എഴുതാം, ആരെക്കുറിച്ചും എഴുതാം എന്നതും കൂടി വന്നപ്പോഴാണ് ആ സ്റ്റോറി കംപ്ലീറ്റ് ആയത്. ഓക്കെ, ഗെറ്റ് ദ ഐഡിയ? യെസ്, ലെറ്റ്സ് റീഡ് ദ റെസ്റ്റ് ഓഫ് ദ സ്റ്റോറി. ഇറ്റ്സ് നോട്ട് എ സ്റ്റോറി, ഇറ്റ്സ് എ സ്പീച്ച്. ഐ കെയം ഫ്രം എ കൺവെൻഷണൽ മിഡിൽ ക്ലാസ് നൈജീരിയൻ ഫാമിലി. മൈ ഫാദർ വാസ് എ പ്രൊഫസർ, മൈ മദർ വാസ് എൻ അഡ്മിനിസ്ട്രേറ്റർ, ആൻഡ് സോ വി ഹാഡ് as was the norm, live-in domestic help, who would often come from nearby rural villages. So, the year I turned 8, we got a new houseboy. His name was Fit. The only thing my mother told us about him was that his family was very poor. My mother sent yams and rice and our old clothes to his family. And when I didn't finish my dinner, my mother would say, finish your food. Don't you know, people like a Fitz family have nothing. So, I felt enormous pity for Fitz family. Okay. I come from a conventional middle class Nigerian family. Conventional. Yadasthidigamaya. Middle class. Madhyavarga. Vallathe orupadu panakkaruvalla. എന്നാൽ തീരെ പാവപ്പെട്ടവരുമല്ല, നമ്മളെയൊക്കെ പോലെയുള്ള ആൾക്കാർ. മിഡിൽ ക്ലാസ് നൈജീരിയൻ ഫാമിലി. മൈ ഫാദർ വാസ് എ പ്രൊഫസർ ഇൻ എ കോളേജ്. മൈ മദർ വാസ് ഇൻ ആൻ അഡ്മിനിസ്ട്രേറ്റർ, ഗവൺമെൻറ്റിൽ ഭരണപരമായ ഒരു ജോലി. ആൻഡ് സോ വി ഹാഡ് ആസ് വാസ് ദ നോം ലിവ് ഇൻ ഡൊമസ്റ്റിക് ഹെൽപ്പ്. വി ഹാഡ് live in domestic help, live in domestic help. കൂടെ താമസിച്ച് ജോലിയിൽ സഹായിക്കുന്ന ജോലിക്കാർ, വീട്ടിൽ താമസിച്ച് ജോലി ചെയ്യുന്ന ജോലിക്കാർ, പരിചാരകർ. Who would often come from nearby rural villages. ഈ ജോലിക്കാർ എവിടുന്നാണ് വരിക? From villages. Okay. So, the year I turned 8, we got a new houseboy. ന്യൂ ഹൗസ് ബോയ്, ജോലിക്കായി ഒരു പുതിയ കുട്ടി വന്നു, ഒരു ആൺകുട്ടി. എ ന്യൂ ഹൗസ് ബോയ്. ഹിസ് നെയിം വാസ് ഫിറ്റ്. ദ ഓൺലി തിങ് മൈ മദർ ടോൾഡ് അസ് അബൌട്ട് ഹിം വാസ് ദാറ്റ് ഹിസ് ഫാമിലി വാസ് വെരി പുവർ. ദ ഓൺലി തിങ് അമ്മ അവരോട് പറഞ്ഞ ഒരേ ഒരു കാര്യം, ഫിഡിനെ കുറിച്ചുള്ള ഒരേ ഒരു കാര്യം, വാട്ട് ഇസ് ദാറ്റ്? ഹി വാസ് ഓർ ഹിസ് ഫാമിലി വാസ് very poor. My mother sent yams and rice and our old clothes to his family. ചേനയും കിഴങ്ങുകളും റൈസ് അരിയും അവർ ഓൾഡ് ക്ലോത്ത്സ് പഴയ വസ്ത്രങ്ങളും ഒക്കെ ഫിഡിൻ്റെ ഫാമിലിയിലേക്ക് കൊടുത്തയച്ചിരുന്നു. ആൻഡ് വെൻ ഐ ഡിഡൻറ്റ് ഫിനിഷ് മൈ ഡിന്നർ മൈ മദർ വുഡ് സേ ഡിഡൻറ്റ് ഫിനിഷ് മൈ ഡിന്നർ ചോറ് വിളമ്പി വെച്ചിട്ട് മൊത്തം കഴിക്കാതിരുന്നാൽ വീട്ടിൽ സ്ഥിരം പറയുന്ന ഒരു വാചകം ഉണ്ടാവും അല്ലേ, ഫിനിഷ് യുവർ ഫുഡ്, കഴിച്ചു തീർക്ക്. ഡോണ്ട് യു നോ, പീപ്പിൾ ലൈക്ക് എ ഫിറ്റ്സ് ഫാമിലി ഹാവ് നത്തിങ്. ഫിഡിൻ്റെ ഫാമിലിയിൽ ഒന്നും കിട്ടാനില്ലാത്ത അവസ്ഥയാണ് അവർക്ക്, പട്ടിണിയാണ് അവിടെ. സോ കിട്ടുന്ന ആഹാരം കളയുന്നത് ദോഷമാണ്, അത് അത് ചെയ്യുന്നത് ഏറ്റവും വലിയ പാപമാണ്, മറ്റുള്ളവരോട് സമൂഹത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദോഷമാണത്. ദാറ്റ് ഈസ്
So I felt enormous pity for Fitz's family. Enormous, very big pity, daya, sahadabam, for Fitz's family. So what is the single story Adichie knew about Fitz's family? Yes, Fitz's family is very poor. അവരെ കുറിച്ച് വേറെ ഒന്നും അറിയില്ല. ഒരേ ഒരു കഥയെ അറിയാവൂ, ഒരേ ഒരു കാര്യം മാത്രമേ അറിയാവൂ. They are very poor. That's all. So that is a single story. Then one Saturday, we went to his village to visit, and his mother showed us a beautifully patterned basket of dyed raffia that his brother had made. I was startled. It had not occurred to me that anybody in his family could actually make something. All I had heard about them was how poor they were. So that it had become impossible for me to see them as anything else but poor. Their poverty was my single story of them. One Saturday, we went to his village to visit, and his mother showed us a beautifully patterned basket of dyed raffia. Panayola kondu dyed raffia. നിറം പിടിപ്പിച്ച പനയോല കൊണ്ടുള്ള ഒരു ബാസ്കറ്റ്. ഓക്കെ, ഐ വിൽ ഷോ യു. യെസ്, ദിസ് ഈസ് എ ഡൈഡ് റഫിയ ബാസ്കറ്റ്. ഇതിലെ പാറ്റേണുകൾ നോക്കൂ, എന്തൊരു ഭംഗിയാണ്. ഇതൊരു സാമ്പിൾ മാത്രമാണ്. ഇതുപോലെ ഒരുപാട് പനയോല കൊണ്ടുള്ള വസ്തുക്കൾ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇത് ആരാ, ഹൂ ഡിഡ് ദിസ്? ഫിറ്റ്സ് ബ്രദർ. Fitz's brother. I was startled, surprised. Albhudapettu poyi. It had not occurred to me that anybody in his family could actually make something. Anybody, aarkum, aarengilum, avante kudumbathilulla aarkengilum idu pole endengilum cheyan pattumennu. I didn't thought. Njan chindichitte illa. കാരണം എന്താ, എൻ്റെ മനസ്സിൽ ആകെയുള്ളത് എന്തായിരുന്നു? ദ ആർ വെരി പുവർ. ദാറ്റ് ഓൾ ഐ ഹാഡ് ഹേർഡ് അബൌട്ട് ദം വാസ് ഹൗ പുവർ ദ വെയർ. സോ ദാറ്റ് ഇറ്റ് ഹാഡ് ബിക്കം ഇംപോസിബിൾ ഫോർ മീ ടു സീ ദം ആസ് എനിത്തിങ് എൽസ് ബട്ട് പുവർ. അവരുടെ പട്ടിണിയെക്കുറിച്ച് മാത്രം കേട്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ അവരെക്കുറിച്ച് ഒരൊറ്റ കഥയേയുള്ളൂ, സിംഗിൾ സ്റ്റോറി. They are poor, that is. Their poverty was my single story of them. Poverty, what can be poverty? Daridriya. Okay. Years later, I thought about this when I left Nigeria to go to university in the United States. I was 19. My American roommate was shocked by me. She asked where I had learned to speak English so well and was confused when I said that Nigeria happened to have English as its official language. She asked if she could listen to what she called my tribal music and was consequently very disappointed when I produced my tape of Mariah Carey. Okay. Years later, I thought about this when I left Nigeria to go to university in the United States. വർഷങ്ങളെ കഴിഞ്ഞപ്പോൾ പഠിക്കാനായി എങ്ങോട്ട് പോയി ആദിച്ചി? യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അമേരിക്കയിലേക്ക് പോയി. ഐ വാസ് 19. മൈ അമേരിക്കൻ റൂംമേറ്റ് വാസ് ഷോക്ക്ഡ് ബൈ മീ. എന്നെ കണ്ടപ്പോൾ, എൻ്റെ പെരുമാറ്റം കേട്ടപ്പോൾ, എൻ്റെ സംസാരം കേട്ടപ്പോൾ മൈ റൂംമേറ്റ് വാസ് ഷോക്ക്ഡ്. Why? Listen. She asked where I had learned to speak English so well. Adichie nalla English ubayogikkunnundu, fluent English. Roommate surprised. Evidunnu padichu? Where I had learned to speak English so well and was confused. Confused, and you know confusion. When I said that Nigeria happened to have English as its official language. നൈജീരിയയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ്.
എന്ന് പറഞ്ഞപ്പോൾ അത്ഭുതപ്പെട്ടു. നമ്മുടെ നാട്ടിലും കുറേ നാൾ, ഏറെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ ഇംഗ്ലീഷ് ആയിരുന്നു ഒഫീഷ്യൽ ലാംഗ്വേജ്. ഇസ്ന്റ് ഇറ്റ്? യെസ്, ഇറ്റ് വാസ്. എന്തുകൊണ്ട് ഇംഗ്ലീഷ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയി? ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്കറിയാം, ഇല്ലെങ്കിൽ ഹിസ്റ്ററി ടീച്ചറോട് ചോദിക്കും. ഓക്കെ, യെസ്. ഷി ആസ്ഡ് ഇഫ് ഷി കുഡ് ലിസൺ ടു വാട്ട് ഷി കോൾഡ് മൈ ട്രൈബൽ മ്യൂസിക്. ആഫ്രിക്കയെ ഗോത്ര സമൂഹം എന്നാണ് അറിയപ്പെടുന്നത്. നാം മറ്റുള്ള നാട്ടുകാർക്ക് ആഫ്രിക്കയെക്കുറിച്ചുള്ള സിംഗിൾ സ്റ്റോറി എന്ന് പറയുന്നത് അതൊരു ഗോത്ര സമൂഹമാണ്. പണ്ട് ആദിവാസി, അതായത് മനുഷ്യരുണ്ടായ നാള് എങ്ങനെയാണോ മനുഷ്യർ ജീവിച്ചത് അതുപോലെയാണ് ആഫ്രിക്കക്കാർ ജീവിക്കുന്നത് എന്നൊക്കെയാണ്. ഇറ്റ് വാസ് എ സിംഗിൾ സ്റ്റോറി. ഓക്കെ, സോ നമ്മുടെ അതിച്ചിയുടെ റൂംമേറ്റ്സ് എന്താവശ്യപ്പെട്ടു? ഫോർ ട്രൈബൽ മ്യൂസിക്, ഗോത്രഗാനം ഒന്ന് കേൾപ്പിച്ച് തരാമോ എന്ന്. ആൻഡ് വാസ് കോൺസിക്വൻ്റ്ലി വെരി ഡിസപ്പോയിൻറ്റഡ്, നിരാശപ്പെട്ടു. വെൻ ഐ പ്രൊഡ്യൂസ്ഡ് മൈ ടേപ്പ് ഓഫ് മാരിയ കാറേ. I will show you Maria Carey. Yes, this is Maria Carey. Is she an African? Surely no. American singer, Maria Carey. American singer. Okay. അപ്പോൾ ഗോത്ര ഗാനം കേൾപ്പിക്കാൻ പറഞ്ഞപ്പോൾ അതിച്ച് കേൾപ്പിച്ചു കൊടുത്തത് എന്താണ്? അമേരിക്കക്കാരിയുടെ പാട്ടുകൾ. That is. So, the roommate was disappointed. നിരാശപ്പെട്ടു പോയി. ഓക്കെ, ഷി ഹാഡ് ഫെൽറ്റ് സോറി ഫോർ മീ ഈവൻ ബിഫോർ ഷീ സോ മീ. അമേരിക്കക്കാരിയായ റൂംമേറ്റിന് സഹതാപമായിരുന്നു ആദിച്ചിയെ കാണുന്നതിന് മുൻപ് തന്നെ. വൈ? ആദിച്ചി ഈസ് ഫ്രം ആഫ്രിക്ക. ഹർ ഡിഫോൾട്ട് പൊസിഷൻ ടുവേഴ്സ് മീ ആസ് എൻ ആഫ്രിക്കൻ വാസ് എ കൈൻഡ് ഓഫ് പേട്രണൈസിങ് വെൽ മീനിങ് പിറ്റി. ആഫ്രിക്കയിൽ നിന്ന് വരുന്ന ഒരാളോട് വളരെ സഹതാപപൂർവ്വം പെരുമാറണം, അവർക്ക് ആവശ്യമായതെല്ലാം അവരെ കൊടുത്ത് അവരെ സംരക്ഷിക്കണം എന്ന ഒരു മനോഭാവമായിരുന്നു ദ റൂംമേറ്റ് ഹാഡ്. ഓക്കെ, മൈ റൂംമേറ്റ് ഹാഡ് എ സിംഗിൾ സ്റ്റോറി ഓഫ് ആഫ്രിക്ക. എന്ത് ഐഡിയ? ആഫ്രിക്കയിൽ നിന്ന് വരുന്നത് ആദിവാസി ഗോത്ര സമൂഹത്തിൽ നിന്നുള്ള ഒരാളാണ്, അവർക്ക് തനിയെ സംസാരിക്കാൻ ഒന്നും പറ്റില്ല, ഞാൻ സംരക്ഷിക്കണം. ദാറ്റ് വാസ് ദ തോട്ട് ഓഫ് ദ അമേരിക്കൻ റൂംമേറ്റ്. ഓക്കെ, ഇൻ ദിസ് സിംഗിൾ സ്റ്റോറി ദർ വാസ് നോ പോസിബിലിറ്റി ഓഫ് ആഫ്രിക്കൻസ് ബീയിങ് സിമിലർ ടു ഹർ ഇൻ എനി വേ. ഇൻ ഹർ സിംഗിൾ സ്റ്റോറി ദർ വാസ് നോ പോസിബിലിറ്റി ഓഫ് ആഫ്രിക്കൻസ് ബീയിങ് സിമിലർ ടു ഹർ. അവളെപ്പോലെ ഒരു പെൺകുട്ടി ആയിരിക്കും ആഫ്രിക്കയിൽ നിന്ന് വരുന്നതെന്ന് ചിന്തിക്കാനേ പറ്റില്ല. കാരണം ഷി ഹാഡ് എ സിംഗിൾ സ്റ്റോറി. ദാറ്റ് ഈസ് നോ പോസിബിലിറ്റി ഓഫ് ഫീലിംഗ്സ് മോർ കോംപ്ലക്സ് ദാൻ പിറ്റി. ഒരേ ഒരു ഫീലിംഗേ ഉള്ളൂ ആഫ്രിക്കക്കാരോട്, പിറ്റി, സഹതാപം. നോ പോസിബിലിറ്റി ഓഫ് കണക്ഷൻ ആസ് ഹ്യൂമൻ ഈക്വൽസ്. മനുഷ്യനാണ്, ഞങ്ങളെപ്പോലുള്ള മനുഷ്യനാണ്, തുല്യരായ മനുഷ്യരാണ്, അമേരിക്കക്കാരെ പോലും ബ്രിട്ടീഷുകാരെ പോലെയും തുല്യരായ മനുഷ്യരാണ് എന്ന് കാണാൻ കഴിയുന്നില്ല. വൈ? ദേ ഹാഡ് ഓൺലി സിംഗിൾ സ്റ്റോറി അബൌട്ട് ആഫ്രിക്ക. ഓക്കെ, സോ റീഡ് ദീസ് പാരഗ്രാഫ്സ് വൺസ് മോർ അറ്റ് ഹോം ആൻഡ് ലെറ്റ് അസ് റീഡ് ദ റെസ്റ്റ് ഓഫ് ദ സ്പീച്ച് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ, സീ യു.